രണ്ടുപേരിൽ ചേരും. ആദ്യം ശ്രീ അനിൽ ബോസ്, സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പുറമെ ആദ്യത്തെ വെളിപ്പെടുത്തലിന് പിറകെ തെരുവുകളിൽ വലിയ പ്രതിഷേധം ആളിക്കത്തിച്ച പ്രതിപക്ഷം, ഇപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങൾ വരികയും അത് തെളിയിക്കപ്പെടാനാകാത്ത രീതിയിൽ അവസാനിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്നുണ്ടോ കുറച്ചെങ്കിലും? അല്ല, തെളിയിക്കാനാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. അപർണ, ഇവിടെ ഇപ്പം നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്ന വിവാദങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഏജൻസികൾ ഇവിടെ വന്നു. അവർ അന്വേഷണം തുടങ്ങി. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇന്ത്യൻ പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ അന്വേഷണത്തിന്റെ പാതി വഴിയിൽ തന്റെ ഓഫീസിലേക്കും തന്റെ കുടുംബത്തിലേക്കും അടക്കം അന്വേഷണ ഏജൻസികൾ എത്തുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി അന്വേഷണ ഏജൻസികളുടെ ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കത്ത് നൽകി പ്രധാനമന്ത്രിയോട് പറഞ്ഞ് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചു വരുത്തിയ ശ്രീ പിണറായി വിജയൻ തന്നെ ഇതേ ഏജൻസിയിലെ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഇത്തരം വിരോധാഭാസം രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്തതാണ്. കേന്ദ്ര ഏജൻസികളെ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തുകൊടുത്ത് കല്യാണം വിളിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏജൻസികളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അവർ വന്നു, അന്വേഷണം തുടങ്ങി, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് പറഞ്ഞ ആ ഏജൻസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുന്നണിയും എന്തിന് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചു? എന്തിന് കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു? അപ്പോൾ ഇവർക്ക് ഭയക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചത്. അന്വേഷണം നടന്നു, കേസിന്റെ ചില കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു, പ്രതികളെ പലരെയും കസ്റ്റഡിയിലെടുത്തു. 108 ദിവസത്തിലധികം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നു. ആ കേസിന്റെ പ്രോസസ്സിലാണ്, വിചാരണ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും. അതിന്റെ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വപ്ന സുരേഷ്, അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് സംഘപരിവാർ ശക്തികളും കോൺഗ്രസും സ്വപ്ന സുരേഷിനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാണ്. ഞങ്ങൾ ആരെയും ചുമന്നിട്ടില്ല. ഇവർ സരിതായസ് നായരെ ചുമന്നതുപോലെ ഞങ്ങൾ ചുമന്നിട്ടില്ല. അപ്പോഴും ചുമക്കുന്നില്ല, ഇപ്പോഴും ചുമക്കുന്നില്ല, നാളെയും ചുമക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോടതി മുമ്പാകെ 164 സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെതിരായി നടപടി സ്വീകരിക്കണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രോസിക്യൂട്ടറോട് പറഞ്ഞ് കേസിൽ ഇന്റർഫിയർ ചെയ്ത് അടിസ്ഥാനരഹിതമായ വസ്തുതകൾ എന്നുള്ള നിലയിൽ നിയമപരമായ മാർഗം സ്വീകരിക്കാം. അതല്ല, തന്നെയും തന്റെ കുടുംബത്തെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നുവെങ്കിൽ അതിന് ഡിഫാമേഷൻ കേസ് കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, നിയമപരമായി കോടതിയിൽ ഉണ്ടായിട്ടില്ല. ജനപ്രതിനിധി സഭയിൽ, നിയമസഭയിലും നിയമസഭാംഗങ്ങളുടെ പ്രിവിലേജ് വെച്ച് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം അതിന്റെ കോടതി നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഓരോ ഘട്ടത്തിലും പുതിയ വെളിപ്പെടുത്തലുകൾ. ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ആരോപണം അടക്കം വരുമ്പോൾ, ഇത് സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ സംസ്ഥാനത്തെ പോലീസിൽ പരാതി കൊടുത്തിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ, മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ലാക്കുണ്ട് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ടതായി വരുന്നില്ലേ കുറച്ചെങ്കിലും? ഞാൻ അവർ വളരെ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സ്വപ്ന സുരേഷിനെ അങ്ങ് വിടാം, നമുക്ക് ശിവശങ്കറിനെ അങ്ങ് വിടാം, സരിത്തിനെയും മറ്റ് കേസിലെ പ്രതികളെയും വാദപ്രതിവാദങ്ങളെയും അന്വേഷണ ഏജൻസികളെയും അവരുടെ മുൻപാകെ വന്നിട്ടുള്ള മൊഴികളെയും കോടതി വ്യവഹാരങ്ങളെയും നമുക്ക് വിടാം. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആരാണോ CPMനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, അവർക്ക് മറുപടി പറയാൻ കഴിയുമോ? എന്റെ ചോദ്യം ഒന്ന്, ഇവിടെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആരോപണമായി ഹൈക്കോടതിയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ വ്യവഹാരങ്ങളുമായി പോയി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് പ്രോസസ്സിലാണ്, ഓൺ ഗോയിങ് പ്രോസസ്സാണ്. കേസ് അവസാനിച്ചിട്ടില്ല, കേസ് തുടരുകയാണ്. നമ്പർ വൺ. നമ്പർ ടു, ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ വെബ്സൈറ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അവർ പറഞ്ഞതുപോലെ പണമടയ്ക്കാത്തതിന്റെ പേരിലാണെന്ന് പറയുന്ന അവരുടെ വാദഗതി ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം പണമടച്ചപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഓപ്പണായി, അപ്പായി വന്നു എന്ന് പറയുന്നതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മാത്യു കുഴൽനാടൻ MLA നിയമസഭയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, തന്റെ മെന്റർ അതായത് സ്വപ്ന സുരേഷിന്റെ നിയമനത്തിലും സ്പ്രിംഗ്ലർ ഇടപാടിലും ആക്ഷേപത്തിന് പാത്രമായ PWC യുടെ ചുമതലക്കാരിൽ ഒരാളായിട്ടുള്ള ഒരാൾ
വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്റർ ആണ് എന്ന് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്തു എന്നാണ് സി പി എം പറയുന്നത്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വീണ വിജയന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. തന്റെ കമ്പനിയുടെ ഫൗണ്ടർ എന്നുള്ള നിലയിലും ഡയറക്ടർ എന്നുള്ള നിലയും തന്റെ ചുമതലയുള്ള കമ്പനിയുടെ മെന്ററായും ഗൈഡായും വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജയ്ക്ക് ബാലകുമാർ പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വിവാദങ്ങൾ വന്നപ്പോൾ മാറ്റി. വീണയുടെ വാക്കുകൾ അതാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു വീണയെ. അതിൽ കൂടുതൽ വേണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. അങ്ങനെ അഭിനന്ദിക്കുമ്പോൾ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾ പൊതുസമൂഹത്തോട് അംഗീകരിച്ച കാര്യം എന്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നിഷേധിച്ചു എന്നാണ് എന്റെ ചോദ്യം. മാത്യു കൊള്ളനാടൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, സ്വർണ്ണക്കടത്ത് നടത്തിയെന്നൊന്നും അല്ലല്ലോ മാത്യു പറഞ്ഞത്. മാത്യു പറഞ്ഞത് ഈ വിഷയത്തിൽ എക്സാലോജിക്കൽ കമ്പനിയുടെ മെന്റർ എന്നുള്ള നിലയിൽ ജയ്ക്ക് ബാലകുമാറിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വീണയാണ് അതിന്റെ ഫൗണ്ടർ കം ഡയറക്ടർ, അതിന്റെ നോമിനി മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ്. ഇത്രയും മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. അവിടെ വീണ അംഗീകരിച്ച കാര്യം എന്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ നിഷേധിച്ചു, അത് പറയണ്ടേ? ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് വിടൂ. ഇനി രണ്ട്, മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നു, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു, സ്വപ്ന അടക്കമുള്ളവർ അനുധാവനം ചെയ്യുന്നു, അതൊക്കെ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ, അതിലൊന്നും ഞാൻ തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ ബാഗ് മറന്നുപോയി എന്ന് ഉള്ള വിവരം പുറത്തു വരുന്നു. ആ ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ പോയി എന്നുള്ളതും ശരി. നിയമസഭയിൽ ബാഗ് മറന്നിട്ടില്ല എന്ന് ആദ്യം ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം പറഞ്ഞു. അൻബോസ് അതിലെത്തി തിരിച്ച സാങ്കേതിക വിഷയം അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഷുക്കൂർ, തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറയാൻ പ്രതിപക്ഷത്തിന്